ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. തിരുവചനത്തിൽ നിന്ന് നമുക്കൊരു ഭാഗം വായിക്കാം. കോരിന്ത്യർക്ക് എഴുതിയ ലേഖനം, അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം, 15-ാം അധ്യായം 52-ാം വാക്യം നമുക്ക് വായിക്കാം. ഒരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമെക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം, ഒരു വലിയ മിസ്റ്ററി, ഒരു വലിയ രഹസ്യം ഞാൻ നിങ്ങളെ അറിയിക്കാം. 14 വർഷം മുൻപ് അപ്പോസ്തലനായ പൗലോസ് 3-ാം സ്വർഗത്തോളെടുക്കപ്പെട്ടു. അന്ന് പൗലോസിലേക്ക് ചില മർമ്മങ്ങൾ വെളിപ്പെട്ട് കിട്ടി, ചില ആത്മീയ മർമ്മങ്ങൾ അന്ന് വെളിപ്പെട്ട് കിട്ടിയ അനേക മർമ്മങ്ങൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മർമ്മം പറയുകയാണ്. ഒരു മർമ്മം ഞാൻ നിങ്ങൾ പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, നാം എല്ലാവരും മരിക്കുകയില്ല. മനുഷ്യൻ മരിക്കില്ലേ? ഈ ഭൂമിയിൽ ജനിച്ച മനുഷ്യരൊക്കെ മരിക്കില്ലേ? അപ്പോസ്തലൻ പറയുന്നു, ഇല്ല, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, നാം എല്ലാവരും മരിക്കുകയില്ല, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. നാം എല്ലാവരും എന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. കോരിന്തിലെ വിശ്വാസികൾ, വിശുദ്ധന്മാർ, കോരിന്ത്യ സഭയിലുള്ള വിശ്വാസികൾ, അവരെക്കുറിച്ചാണ് പറയുന്നത്. നാം എല്ലാവരും രൂപാന്തരപ്പെടും. അന്ത്യകാഹളനാദത്തിങ്കൽ, ഒരു വലിയ കാഹളത്തിൻ്റെ ശബ്ദം മുഴങ്ങും, അന്തിമമായ കാഹളധ്വനി. അന്ത്യകാഹളനാദത്തിങ്കൽ കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. മരിച്ചവർ ക്ഷയമില്ലാത്തവരായി ഉയർക്കും, ക്ഷയിക്കാത്തവരായി ഉയർക്കും, ഒരിക്കലും ക്ഷയിക്കാൻ സാധ്യമല്ലാത്തവരായി ഉയർക്കും, അക്ഷയരായി ഉയർക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. അപ്പോൾ എന്താണ് പറഞ്ഞത്? വാങ്ങിപ്പോയ വിശുദ്ധന്മാർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരായി നാം എല്ലാവരും രൂപാന്തരപ്പെടും. വ്യക്തമായിട്ടാണ് അപ്പോസ്തലൻ പറയുന്നത്. കാഹളം ധ്വനിക്കും, ഒരു വലിയ കാഹളധ്വനി മുഴങ്ങും. അപ്പോസ്തലനായ പൗലോസ് തെസലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യങ്ങൾ പറയും, കാഹളധ്വനി മാത്രമല്ല, കർത്താവിൻ്റെ ഗംഭീര നാദം മുഴങ്ങും, പ്രധാന ദൂതനായ മീഖായേൽ ശബ്ദം മുഴങ്ങും, ദൈവത്തിൻ്റെ കാഹളം മുഴങ്ങും. അവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ കാഹളത്തിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. കർത്താവുദൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായി നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളെടുക്കപ്പെടും. മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. അടുത്ത വാക്യം വായിക്കൂ. അപ്പോഴാണ് വേറൊരു മർമ്മം മനസ്സിലാക്കുന്നത്. എന്താണത്? ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ള, ദ്രവിക്കുന്നത്, മണ്ണോട് കൊണ്ട് ചേരുന്നത്, പൊടിയായി തീരുന്നത്, ദ്രവിച്ചു പോകുന്നത്, ഈ ദ്രവത്വമുള്ളത് ആ ദ്രവത്വത്തെ ധരിക്കും. ഒരിക്കലും ദ്രവിക്കാത്തതായ ഒരു രൂപം ധരിക്കും. മനുഷ്യൻ്റെ ഈ ശരീരം ദ്രവത്വമുള്ളതാണ്. ഈ ഇന്നത്തെ മൺമയനായ മനുഷ്യൻ്റെ ഈ ശരീരം, മർത്യ ശരീരം, അത് മരണമുള്ളതാണ്, അത് ക്ഷയിക്കുന്നതാണ്, അത് ദ്രവത്വമുള്ളതാണ്, ദ്രവിക്കും, ദ്രവിച്ചു പോകും. എന്നാൽ ദ്രവിക്കാത്ത ഒരു ശരീരം നാം പ്രാപിക്കും. ഉയർത്തെഴുന്നേൽപ്പിന് ശരീരം, പുനരുത്ഥാന ശരീരം പ്രാപിക്കും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കും. സ്തോത്രം. ഇന്നത്തെ നമ്മുടെ ദ്രവത്വമുള്ള ശരീരം ഒരുപക്ഷേ കത്തിച്ചാമ്പലായി പോയാലും സമുദ്രത്തിൻ്റെ അന്തർഭാഗത്തേക്ക് താണുപോയാലും അല്ല, അത് ഒരു പൊടി പോലും ബാക്കിയില്ലാതെ എല്ലാം ധൂളിയായി പോയാലും
ഈ തൂളികളെല്ലാം ചേർന്ന് ഒരിക്കൽ പഴയ രൂപത്തോടെ പഴയ ശരീരമായി ആത്മശരീരം പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കും. ഉറപ്പാണ്. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നാമോ വിശുദ്ധന്മാർ കാഹളനാദം മുഴങ്ങുമ്പോൾ അവരെ രൂപാന്തരപ്പെടും. അതാണ് പറഞ്ഞത്, നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല, എല്ലാവരും മരിക്കുകയില്ല, നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല. ഭൂമിയിലുള്ള എല്ലാവരും കർത്താവിൻ്റെ ആ രണ്ടാമത്തെ വരവിൽ കാഹളം ധ്വനിക്കുമ്പോൾ എല്ലാവരും നിദ്രകൊള്ളുകയില്ല, ജീവനോട്ടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുകയുള്ളൂ. അപ്പോൾ കുറേ പേര് മരിക്കുകയില്ല. മരിക്കാത്ത മനുഷ്യനുണ്ടോ എന്ന നമ്മുടെ ഒരു പുസ്തകമുണ്ടല്ലോ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മരിക്കാത്ത മനുഷ്യനുണ്ടോ? ആ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. മരണാന്തരാവസ്ഥയോട് ചേർന്ന് മരിക്കാത്ത മനുഷ്യനുണ്ടോ? ആ രണ്ട് പുസ്തകങ്ങൾ മരണാന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകങ്ങളാണ്. മരണാന്തരാവസ്ഥ, മരിക്കാത്ത മനുഷ്യനുണ്ടോ? ഈ മരിക്കാത്ത മനുഷ്യനുണ്ടോ എന്ന പുസ്തകത്തിൽ ഈ കാര്യങ്ങൾ വിശദമായി പ്രസ്താവിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിക്കുന്നത് നല്ലതാണ്. മരിക്കാത്ത മനുഷ്യനുണ്ടോ? ഈ ഭൂമിയിൽ ജീവനോട്ടിരിക്കുന്ന വിശുദ്ധന്മാർ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ രൂപാന്തരപ്പെടുകയാണ്. ചായയൊക്കെ അങ്ങനെ തന്നെ, പക്ഷേ ആൾ രൂപാന്തരപ്പെടും. അതേ ചായ, പഴയ ആളുടെ ചായ തന്നെ, പക്ഷേ രൂപാന്തരപ്പെടും. ആ ശരീരത്തിന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം, ഭക്ഷണം കഴിക്കാതിരിക്കാം. വാതിലും ജനലും അടച്ചിരിക്കുന്ന മുറിയിൽ പ്രവേശിക്കാം, അല്ല ഒരു നിമിഷം കഴിഞ്ഞ് അടുത്ത സെക്കൻഡിൽ ദൂരെ മൈലുകൾക്കപ്പുറത്തെല്ലാം. ആ രൂപാന്തരപ്പെട്ട ശരീരം, ദ്രവത്വമില്ലാത്ത ശരീരം, പുനരുത്ഥാന ശരീരം, കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ആ തിരുശരീരത്തോട് ഒത്തുവരുന്നതാണ്. ആ തിരുശരീരം പോലെയാണ്. കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാർ കൊടുത്ത വറുത്ത മീനും തേൻകട്ടയും തിന്നു. തിന്നാതിരിക്കാം, തിന്നണമെന്നില്ല, പക്ഷേ ഇതാണെങ്കിൽ തിന്നാം. സഹിയോൻ മാളികയിൽ വാതിലും ജനലും അടച്ചിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ആ മാളിക മുറിയിലേക്ക് കടന്നു ചെന്നു. നിരാശരായി ദുഃഖിതരായി മനസ്സും മുഖവും വാടിയിരിക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ചെന്നു. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. വാതിൽ തുറന്നു വേണമെന്ന് കർത്താവിൻ്റെ കടന്നെല്ലാം വേണ്ട, കാരണം പുനരുത്ഥാന ശരീരമാണ്. പുനരുത്ഥാന ശരീരം, ഈ ശരീരം, പഴയ ശരീരം വാതിലും ജലം അടച്ചിരിക്കുന്ന മുറിക്ക് അത് പ്രവേശിക്കില്ല. എന്നാൽ പുനരുത്ഥാന ശരീരത്തിന് വാതിലും ജലം അടച്ചിരുന്നാലും അകത്ത് പ്രവേശിക്കാം. പുനരുത്ഥാന ശരീരം നമുക്ക് ലഭിക്കും. അതാണ് പറയുന്നത്, നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല, നാം എല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോവുകയില്ല, ചില വാങ്ങിപ്പോവുകയില്ല, നാം എല്ലാവരും മരിക്കുകയില്ല. ഈ മരിക്കുക എന്നുള്ള പദം പ്രയോഗിക്കുന്നതിന് അത്തരത്തിൽ സൂക്ഷിച്ചു വേണം. മരിക്കുക എന്നുള്ള പദം, മരിക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ വിശുദ്ധന്മാരെ സംബന്ധിച്ച് മരിക്കുക എന്ന് പറയാൻ പാടില്ല, വാങ്ങിപ്പോവുക എന്നേ പറയാൻ പറ്റൂ. ഒരു വിശ്വാസി വാങ്ങിപ്പോവുകയാണ്. വേദപുസ്തകപ്രകാരം പറയുന്ന വാക്ക് വാങ്ങിപ്പോവുക എന്നാണ്. മരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അത് ഒരുപടി കൂടി കടന്നാണ്, ആത്മാവിൽ മരിക്കുക എന്നാണ്. ഈ ഭൂമിയിൽ നിന്ന് വാങ്ങിപ്പോകുന്ന വിശുദ്ധന്മാർ, അവർ ഉയർത്തെഴുന്നേൽക്കും. ജീവനിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. നാം ഓരോരുത്തരും വിശുദ്ധരായി ഈ ഭൂമിയിൽ ജീവിക്കുന്നുവെങ്കിൽ, ഒന്നുകൂടി കൃത്യപ്പെടുത്തി പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായി, യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ പാപമോചനം പ്രാപിച്ചവരായി ഈ ഭൂമിയിൽ വിശുദ്ധരായി ജീവിക്കുന്നു എങ്കിൽ, യേശു ക്രിസ്തു രണ്ടാമത്തെ വരവിൽ ഈ ഭൂമിയിൽ ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടുകയുള്ളൂ, മരിക്കുകയില്ല. എന്നാൽ കടന്നുപോയ വിശുദ്ധന്മാരോ, അവർ ഉയർത്തെഴുന്നേൽക്കും. ഈ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നതിന്, അതിനെ അന്നത്തെ കോരിന്ത്യ സഭയിലെ ചില വിശ്വാസികൾ അവർക്ക് പിടികിട്ടാതിരുന്നു, മനസ്സിലാകാതിരുന്നു. ഉയർത്തെഴുന്നേൽക്കുമോ, എങ്ങനെ? കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നവർക്കറിയാം, എന്നാൽ എല്ലാ വിശ്വാസികളും ഉയർത്തെഴുന്നേൽക്കുമോ, അവർക്ക് സംശയമായിരുന്നു. അതുകൊണ്ട് അപ്പോസ്തലൻ അവരോട് പറയുകയാണ്. 15-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ കാണാം. 12-ാം വാക്യം മുതൽ വായിക്കാം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? നിങ്ങളെന്താണ് കൂട്ടരെ ഇങ്ങനെ ചിലർ പറയുന്നത്, മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന്? നിങ്ങൾ വിശ്വാസികളല്ലേ? ഈ കോരിന്ത സഭയിലുള്ള നിങ്ങൾ വിശ്വാസികളല്ലേ? നിങ്ങൾക്കെല്ലാ കൃപാവരവും ഉണ്ടല്ലോ. പ്രവചനവരമുണ്ട്, രോഗശാന്തിപരമുണ്ട്, ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ട്, അന്യഭാഷാപരമുണ്ട്, എന്തെല്ലാം കൃപാവരങ്ങൾ 9 നിങ്ങൾക്കുണ്ടല്ലോ. 9 കൃപാവരങ്ങൾ. ആത്മാവിൻ്റെ വരങ്ങളുമുണ്ട്, ആത്മാവിൻ്റെ ഫലങ്ങളും ചിലർക്കുണ്ട്.
നിങ്ങളെന്താണ് ഇങ്ങനെ പറയുന്നത് ഒന്ന് വായിക്കാം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ വചനം അറിയാത്തതുകൊണ്ടല്ലേ ഈ പറയുന്നത്? നിങ്ങൾക്ക് വചനം അറിഞ്ഞുകൂടാ, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ? അടുത്ത വാക്യം. മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. മരിച്ചവരുടെ പുനരുദ്ധാനമില്ലെങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അത് നിങ്ങൾക്ക് അറിയാം, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു അറിയാം. മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. വാക്യം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്? ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്, നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വ്യർത്ഥമായിപ്പോയി. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, വിശുദ്ധന്മാർ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും, സംശയിക്കേണ്ട. അടുത്ത വാക്യം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായ സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായ ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളായിപ്പോകും. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിച്ച് നിങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളിത് പ്രസംഗിക്കുന്നു. എന്നാൽ അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമായി പോയില്ലേ? ഞങ്ങൾ കള്ളസാക്ഷികളായി പോയില്ലേ? അടുത്ത വാക്യം. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വിശ്വാസം വരാത്തത്? എന്തുകൊണ്ടാണ്? കാരണം നിങ്ങൾ ഇന്ന് നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. മാത്രമല്ല, നിങ്ങൾ ഈ ആയുസ് മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു. ഈ ഭൂമിയിലെ കാര്യങ്ങളെ നിങ്ങൾക്ക് വിഷയമായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ഭൂമിയിലെ കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ വിഷയമായിരിക്കുന്നു. ഈ ഭൂമിയിലെ ജീവിതം മാത്രം നിങ്ങൾക്ക് ലക്ഷ്യമായിരിക്കുന്നു. ഈ ഭൂമിയിൽ സുഖമായി ജീവിക്കണം, ഈ ഭൂമിയിൽ നന്നായി ജീവിക്കണം, ഈ ഭൂമിയിൽ സന്തോഷമായി ജീവിക്കണം, ഈ ഭൂമിയിൽ സുഭിക്ഷമായി ജീവിക്കണം, ഈ ഭൂമിയിൽ സമൃദ്ധിയായി ജീവിക്കണം, ഈ ഭൂമിയിൽ ഐശ്വര്യമായി ജീവിക്കണം, ഈ ഭൂമിയിൽ എല്ലാ നിറവിൻ്റെ നിറവോളം നിറഞ്ഞ് ജീവിക്കണം. ഇതാണ് നിങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കാത്തത്. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. അടുത്ത വാക്യം. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഈ ആയുസ് മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നു. ഈ ആയുസ്സിലെ കാര്യം, പ്രിയപ്പെട്ടവരെ, ഈ ആയുസ്സിലെ കാര്യങ്ങൾ നോക്കണ്ട എന്നല്ല, തീർച്ചയായിട്ടും അല്ല. ഈ ഭൂമിയിലെ കാര്യങ്ങൾ നോക്കിയേ പറ്റൂ. നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചല്ലേ പറ്റൂ. ശരീരത്തിന് വിശപ്പുണ്ട്, ഭക്ഷണം കഴിക്കണം, ഉടുകുണി വേണം, നമുക്ക് കിടപ്പാടം വേണം, വേണ്ടേ? വേണം. ഇതൊന്നും തെറ്റല്ല, ആവശ്യവുമാണ്, അല്ല അത്യാവശ്യവുമാണ്. പക്ഷേ ഇതിൽ മാത്രം പ്രത്യാശ വച്ചിരിക്കരുത്. നാം ഈ ഭൂമിയിൽ മാത്രം പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ, ഏറ്റവും നിർഭാഗ്യവാന്മാരായിരിക്കുന്ന നാം. ഈ ഭൂമിയിൽ മാത്രം പ്രത്യാശ വച്ചിരിക്കരുത്, അനന്തമായ നിത്യതയ്ക്ക് വേണ്ടി നാം ഒരുങ്ങണം. നിത്യമായ സ്വർഗീയ സൗഭാഗ്യത്തിന് വേണ്ടി നാം ഒരുങ്ങണം. നിത്യമായ ആ സ്വർഗീയ സന്തോഷത്തിന് വേണ്ടി നാം ഒരുങ്ങണം. നിത്യ സ്വർഗത്തിന് വേണ്ടി നാം ഒരുങ്ങണം. ദൈവത്തിൻ്റെ സ്തോത്രം. ആ ഒരുക്കവും ആ ലക്ഷ്യവും നമുക്ക് വരികയാണെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പുക എന്നുള്ളത് നമ്മുടെ ചിന്താ വിഷയമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഭൂമിയിൽ നാം എല്ലാവരും, ഈ വചനം കേൾക്കുന്നവർ എല്ലാവരും ഈ ഭൂമിയിൽ ഇന്ന് ശരീരത്തിൽ ജീവനോടിരിക്കുന്നു. എന്നാൽ നാം എല്ലാവരും ഒരു ദിവസം മരിക്കും, സംശയിക്കേണ്ട. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു വരാൻ താമസിക്കുന്നുവെങ്കിൽ നമ്മിൽ അനേകരും, ഒരുപക്ഷേ എല്ലാവരും മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ, ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ വിശ്വാസികളായി മരിച്ചുപോയവർ ഉയർത്തെഴുന്നേൽക്കും. ബാക്കിയുള്ളവരോ, അവരുടെ കല്ലറ അവിടെ തന്നെയുണ്ട്, ആ കല്ലറയ്ക്കകത്ത് ആ ഡെഡ് ബോഡി അവിടെ തന്നെ കിടക്കും. വിശുദ്ധന്മാർ മാത്രമേ ഉയർത്തെഴുന്നേൽക്കുകയുള്ളൂ, അല്ലാത്തവരോ അവരപ്പോൾ ഉയർത്തെഴുന്നേൽക്കുകയില്ല. വിശുദ്ധന്മാർ മാത്രം ഉയർത്തെഴുന്നേൽക്കുന്ന ആ ഉയർത്തെഴുന്നേൽപ്പാണ് നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത്, ഒന്നാമത്തെ പുനരുത്ഥാനം. വിശുദ്ധന്മാർ മാത്രമേ അപ്പോൾ ഉയർത്തെഴുന്നേൽക്കുകയുള്ളൂ. എത്ര മനോഹരമാണ് നമ്മുടെ പിതാക്കന്മാർ പാടിയിട്ടുള്ളത്. മൃതരെ ജീവിപ്പിപ്പാൻ എഴുന്നള്ളുന്ന രാജാവ് മുകിലഴകിന്മേൽ ആഘോഷത്തിനായിടുന്നു. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വരുന്ന രാജാവായ കർത്താവായ യേശു ക്രിസ്തു
മേഘങ്ങളുടെ ശോഭയിൻ മുകിൽ മേഘം മുകിൽ അഴകിന്മേൽ മേഘങ്ങളുടെ ശോഭയിന്മേൽ ആഘോഷിതനായിടുന്നു ആഘോഷ സമന്വിതം എഴുന്നള്ളി വരുന്നു. അപ്പോൾ നയവാന്മാർ മാത്രം വിശുദ്ധന്മാർ മാത്രം നയവാനാരാണ് നയവാൻ പന പോലെ തളിർത്തിടുമേ വളരും അവൻ ലെബനോൻ്റെ കാരകിൽ പോൽ ഉർദ്ധതയിലും അവർ തളിരിട്ട് തഴച്ചിടുമേ വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും. അങ്ങനെയുള്ള വിശുദ്ധന്മാർ മാത്രം അവർ മാത്രം ഉയർത്തെഴുന്നേൽക്കും. നയവാന്മാർ തൻ ക്രിസ്തുവിൻ്റെ മുൻ വരവിന് മുൻപുള്ള കാ കൊമ്പിൻനാഥം കാഹളനാഥം കേട്ടിട്ട് അങ്കിയണിഞ്ഞ് എതിരാൽപ്പരായി പോയിടുന്നു. നീതിമാന്മാർ മാത്രം വിശുദ്ധന്മാർ മാത്രം അങ്കിയണിഞ്ഞു. ഏതായി അങ്കി? മഹിമാവിൻ നീരാളം ചാർത്തി മഹത്വകരമായ സ്വർഗീയ വസ്ത്രം ധരിച്ച് നീതി വസ്ത്രം ധരിച്ച് മഹിമാവിൻ നീരാളം ചാർത്തി എന്നാണ് പിതാക്കന്മാർ പറയുന്നത്. സ്വർഗീയ നീതി വസ്ത്രം ധരിച്ച് അവർ പ്രാക്കളെപ്പോലെ പറന്നുയരും. നീതിമാന്മാർ മാത്രം, എല്ലാവരും അല്ല, നീതിമാന്മാർ മാത്രം. അതിന് പിതാക്കന്മാർ പിന്നെയും പറയുന്നുണ്ട്, കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് കടന്നുപോയി മാത്രമേ ഉയർത്തെ നിൽക്കുകയുള്ളൂ. കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് വിശുദ്ധന്മാരായി തീർന്നവർ, കർത്താവിൻ്റെ കൃപയാൽ വിശുദ്ധരായി തീർന്നവർ, കർത്താവിൻ്റെ കൃപയാൽ കർത്താവിൻ്റെ തിരക്തതാൽ കഴുകപ്പെട്ടവർ, അവർ മാത്രം നിൻ്റെ കൃപയിൻ ശരണത്തിൽ ഈ ഭൂമിയിൽ നിന്ന് വാങ്ങിപ്പോയവരുടെ മേൽ മോദപ്പനി നീര് തളിക്കണമേ. രണ്ടാമത്തെ വരവെങ്കിൽ നിൻ്റെ സ്വർഗീയ സ്നേഹത്തിൻ്റെ സന്തോഷ പനിനീര് അവരുടെ മേൽ തളിക്കണമേ. നിന്നിൽ ശരണത്തിലായി നിദ്രയിലായിപ്പോയ നിൻ്റെ വിശുദ്ധന്മാരെ കർത്താവേ നീ ഉയർത്തെഴുന്നേൽപ്പിക്കണമേ. നിന്നിൽ ശരണത്താൽ നിദ്രയിലായി നിൻ്റെ വരവിനെ കാത്തിയിടും മൃതരിൽ കനിയണമേ. എല്ലാവരും അല്ല, നിന്നിൽ ശരണപ്പെട്ട് നിദ്രാവിച്ചവരായി നിൻ്റെ രണ്ടാമത്തെ വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ വാങ്ങിപ്പോയവർ, അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കണമേ. നിന്നിൽ ശരണത്താൽ നിദ്രയിലായി നിൻ്റെ വരവിനെ കാത്തിയിടും മൃതരിൽ കനിയണമേ. വ്യക്തമാണത്, അവരെയാണ് അബ്രഹാമിൻ്റെ ഇസാക്കിൻ്റെ യാക്കോബിൻ്റെ ഇടയിൽ ഇരുത്തുന്നത്. അവരെയാണ് കർത്താവിൻ്റെ സ്നേഹം വന്ന് സന്ധിക്കുകയും അവരെ രൂപാന്തരപ്പെടുത്തി ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് ഒന്നാമത്തെ പുനരുത്ഥാനം. അതുകൊണ്ട് പുനരുത്ഥാനമുണ്ട്. പുനരുത്ഥാനം വിശുദ്ധന്മാർക്ക് മാത്രമുള്ള പുനരുത്ഥാനം ഒന്നാമത്തെ പുനരുത്ഥാനം. ഒരു പുതു ശരീരം, പുനരുത്ഥാന ശരീരം അവർ പ്രാപിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഏറ്റവും ഗൗരവമായി നാം ചിന്തിക്കേണ്ട വിഷയം, യേശുക്രിസ്തു വീണ്ടും വരുമ്പോൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കുമോ, ഞാൻ ആ കാഹളനാദം കേൾക്കുമോ, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുകയാണെങ്കിൽ, ഞാൻ കല്ലറയിൽ ഉറങ്ങുകയാണെങ്കിൽ കബറിൽ നിന്ന് ഞാൻ ഉത്ഥാനം ചെയ്യുമോ, ഞാൻ കല്ലറയിൽ നിന്ന് ഉത്ഥാനം ചെയ്യുമോ, എൻ്റെ ഈ ശരീരം മണ്ണിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ, ഈ ശരീരം പക്ഷേ അത് പൊടിഞ്ഞ് ഈ മണ്ണോട് മണ്ണായി ചേർന്നെങ്കിൽ തന്നെയും ഈ ശരീരം രൂപാന്തരപ്പെട്ട ശരീരമായി, രൂപാന്തരപ്പെട്ട രൂപമായി ഉയർത്തെഴുന്നേൽക്കുമോ? കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഉയർത്തെഴുന്നേൽക്കാനുള്ള ആ ഭാഗ്യം എനിക്കുണ്ടോ? അതിനുള്ള യോഗ്യത ഞാൻ പ്രാപിച്ചുവോ? അത് ഞാൻ വിശുദ്ധനായോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, അത് സംഗതമായ പ്രസക്തമായ ഒരു ചോദ്യമാണ്, വളരെ ഗൗരവമുള്ള ഒരു ചോദ്യമാണ്. അത് ഗൗരവമായി ഞാൻ ചിന്തിക്കേണ്ടതാണ്. കാരണം നാം ഒരു ദിവസം കടന്നു പോകുമല്ലോ, സംശയമില്ലല്ലോ. ഇവിടെ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാം വിട്ടു പോകുമല്ലോ, അതിൽ സംശയമില്ല. എന്തെല്ലാം ഉണ്ട്? ഉയർന്ന ഡിഗ്രികളുണ്ട്, ഉയർന്ന വിദ്യാഭ്യാസമുണ്ട്, ഉയർന്ന പാണ്ഡിത്യമുണ്ട്, എന്തു വേണം, എല്ലാം ഉണ്ട്. മക്കളുണ്ട്, വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്, ചുറ്റുപാടുണ്ട്, എല്ലാ സാഹചര്യങ്ങളുണ്ട്, എല്ലാം അനുകൂലമായിട്ടുണ്ട്, താനും ഉണ്ട്, ശരി. പക്ഷേ ഒരു ദിവസം കടന്നു പോകുമല്ലോ, അതിൽ മാറ്റമില്ലല്ലോ, അക്കാര്യം ശരിയല്ലേ? ഏതെല്ലാം നിലവാരത്തിലുള്ള മനുഷ്യനാണെങ്കിലും ഒരു ദിവസം കടന്നു പോകും. ഞാൻ കടന്നു പോയാൽ യേശുക്രിസ്തു രണ്ടാമത്തെ വരവിൽ കർത്താവിൻ്റെ ഗംഭീരനാഥം ഞാൻ കേൾക്കുമോ? പ്രധാന ദൂതനായ മീഖായേലിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുമോ? ദൈവത്തിൻ്റെ കാഹളം ഞാൻ കേൾക്കുമോ? ഞാൻ വിശുദ്ധന്മാരുടെ നിരയിൽ ഉയർത്തെഴു നിൽക്കുമോ? ദൈവത്തിന് സ്തോത്രം. സ്തോത്രം മൃതജീവപ്രദനെ കവറിന് ഉത്ഥാനം ചെയ്തെന്ന് നാം പിതാക്കന്മാർ പാടുന്നുണ്ട്. സ്തോത്രം മൃതജീവപ്രദനെ, മൃതന്മാർക്ക് ജീവൻ പ്രദാനം ചെയ്യുന്നവനെ നിനക്ക് സ്തോത്രം. മരിച്ചവർക്ക് ജീവൻ നൽകുന്നവനെ നിനക്ക് സ്തോത്രം. കബറിൽ നിന്ന് ഏറ്റിയിടുന്നവനെ നിനക്ക് സ്തോത്രം. കബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിനെ നിനക്ക് സ്തോത്രം. നിന്നെ പ്രേഷിപ്പിച്ച, നിന്നെ അയച്ച പിതാവിന് സ്തുതി, പരിശുദ്ധാത്മാവിന് സ്തുതി, അമലനായ റൂഹായ്ക്ക് സ്തുതി, ദൈവത്തിന് സ്തോത്രം. നിനക്കും സ്തുതി. സ്തോത്രം മൃതജീവപ്രദനെ നിനക്ക് സ്തോത്രം. മൃതന്മാർക്ക് ജീവൻ പ്രദാനം ചെയ്യുന്നവനെ നിനക്ക് സ്തോത്രം. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റവരിൽ ആദ്യ ഫലമാണ്. സഹോദരങ്ങളെ, വളരെ വിനയപൂർവ്വം ഞങ്ങളോട് ചോദിക്കട്ടെ, ഈ ഒരു യാഥാർത്ഥ്യത്തെ നാം നേരിടുകയില്ലേ? നാം എല്ലാവരും ഈ ഒരു യാഥാർത്ഥ്യത്തെ നേരിടുകയില്ലേ? നമ്മുടെ പൂർവികന്മാർ കടന്നുപോയി, അവർ നിദ്ര കൊള്ളുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മാതാവ് അല്ലെങ്കിൽ പ്രിയപ്പെട്ട പിതാവ് അല്ലെങ്കിൽ നമ്മുടെ
പൂർവികന്മാർ അപ്പൻ്റെ അപ്പനോ അമ്മയുടെ അപ്പനോ അമ്മയുടെ അമ്മയോ അപ്പൻ്റെ അമ്മയോ എന്ന് വേണ്ട നമ്മൾ പൂർവികന്മാർ, ഒരുപക്ഷെ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മെ വാത്സല്യപൂർവ്വം തഴുകിയവർ, നമ്മെ വളർത്തിയവർ, നമ്മുടെ നന്മ ആഗ്രഹിച്ചവർ ഒക്കെ കടന്നുപോയി. ഒരു ദിവസം ഞാനും കടന്നു പോകും അല്ലേ, സംശയമില്ല. ഈ ഒരു യാഥാർത്ഥ്യം നിങ്ങളുടെ മനസ്സിൽ സജീവമാകട്ടെ. ഈ ഒരു യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യത്തിന് മുന്നിൽ വിനയപൂർവ്വം നിന്നുകൊണ്ട് നാം ഇപ്പോൾ കർത്താവിനോട് പറയണം, കർത്താവേ എനിക്ക് ഒരു വിശുദ്ധനാകണം, ഒരു വിശുദ്ധനാകണം, എൻ്റെ കറകളെല്ലാം നീ കഴുകിത്തരണം. അതിനുവേണ്ടിയാണല്ലോ നീ കുരിശിൽ മരിച്ചത്, ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കറകൾ കഴുകി എന്നെ വിശുദ്ധീകരിക്കാനാണല്ലോ നീ തിരക്തം ചിന്തിയത്, ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ വിശുദ്ധന്മാരുടെ നിലയിൽ ഞാനും നിൽക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നതുകൊണ്ടാണല്ലോ ഈ വചനം കേൾക്കാൻ എനിക്കിടയായത്. എന്നെക്കുറിച്ച് നിനക്ക് വലിയ പ്രതീക്ഷയുള്ളതുകൊണ്ടാണല്ലോ ഈ വചനം നീ എന്നെ കേൾപ്പിക്കുന്നത്. എന്നെ ഒരു വിശുദ്ധനാക്കാൻ നിനക്ക് പരിപാടി ഉള്ളതുകൊണ്ടാണല്ലോ ഈ വചനം എന്നെ കേൾപ്പിക്കുന്നത്. അതുകൊണ്ട് കർത്താവേ ഞാൻ മറ്റൊന്നും ചിന്തിക്കുന്നില്ല. ഞാൻ ഇപ്പോൾ തിരുമ്പ വരുന്നത് പാവിയായിട്ടാണ്. ഇപ്പോൾ തിരുമ്പ നിൽക്കുന്നത് ഞാൻ തകർന്നവനായിട്ടാണ്. ഇപ്പോൾ തിരുമ്പ നിൽക്കുന്നത് ഞാൻ ഉടഞ്ഞ പാത്രമായിട്ടാണ്. കർത്താവേ ഞാൻ നിന്നിൽ ആശ്രയിച്ചുകൊണ്ട്, നിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഞാൻ യാചിക്കുന്നു, എന്നെ നീ ഒന്ന് കഴുകണമേ. കർത്താവേ നിൻ്റെ തിരക്തത എന്നെ കഴുകണമേ. എൻ്റെ പുറമല്ല കർത്താവേ, എൻ്റെ അകവ് കൂടെ കഴുകണമേ. എൻ്റെ ഹൃദയം കഴുകണമേ. അവിടെയുള്ള അഹങ്കാരം മാറ്റണമേ. അവിടെയുള്ള ദുഷിച്ച വികാരങ്ങൾ മാറ്റണമേ. എൻ്റെ തനിക്ക് താൻ പോരും മാറ്റണമേ. എൻ്റെ ഇഗോ മാറ്റണമേ. എൻ്റെ കർത്താവേ എൻ്റെ സ്വയം ഒന്ന് മാറ്റിത്തരണമേ. എൻ്റെ ദൈവമേ എൻ്റെ ഹൃദയത്തിലുള്ള സ്വാർത്ഥത ഒന്ന് മാറ്റിത്തരണമേ. കർത്താവേ എൻ്റെ കോപ സ്വഭാവം ഒന്ന് മാറ്റിത്തരണമേ. കർത്താവേ എൻ്റെ ഹൃദയത്തിൽ ഇന്നും അടിഞ്ഞു കിടക്കുന്നതായ ചില ദുർമോഹങ്ങളുണ്ട്, അതെല്ലാം ഒന്ന് ദൂരീകരിച്ച് തരണമേ. ദൈവം മറ്റാരും അറിയാത്ത ചില ദുഷിച്ച പ്രവണതകൾ എൻ്റെ അകത്തുണ്ട്, അതും നീ എനിക്ക് നിന്നിൽ മാറ്റിത്തരണമേ. വേറെ ആർക്കും അറിഞ്ഞുകൂടാ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചില മാലിന്യങ്ങൾ, ഇന്നതിൽ ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്ന ചില മാലിന്യങ്ങൾ, അതെല്ലാം എന്നിൽ നിന്ന് കഴുകി മാറ്റണമേ. കർത്താവേ നിൻ്റെ ചങ്കിലെ ചോരയാൽ, ഹല്ലേലൂയ്യ യേശുവേ, നിൻ്റെ ആ തിരുരക്തത്താൽ എനിക്ക് വേണ്ടി ഒഴുക്കിയ ആ പരിശുദ്ധ രക്തത്താൽ ഇപ്പോൾ നാഥ നീ എന്നെ ഒന്ന് കഴുകണമേ. എൻ്റെ ദുശ്ശീലങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. എൻ്റെ ദുസ്വഭാവത്തോട് യാത്ര പറയുന്നു. പാപത്തിൻ്റെയും പിശാചിൻ്റെയും സകല തിന്മകളോട് ഞാൻ യാത്ര പറയുന്നു. പൈശാചിക ശക്തിയോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ സാത്താൻ ഉപേക്ഷിക്കുന്നു. ഞാൻ മിശിയാതെ വരാനെ സ്വീകരിക്കുന്നു. ഇപ്പോൾ കർത്താവേ എൻ്റെ ഹൃദയത്തേക്ക് നീ എഴുന്നള്ളി വരണമേ. നിങ്ങൾ ഇപ്പോൾ ഉള്ളു നൊന്തൊന്ന് പ്രാർത്ഥിക്കുമോ? ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുമോ? അതാണോ ഇപ്പോൾ നിങ്ങളുടെ ആശ? നിങ്ങൾക്ക് വേണമോ ഈ സ്വർഗീയമായ നൽവരം ലഭിക്കുക? നിങ്ങൾക്ക് വേണമോ യേശുവിനെ കിട്ടുക? യേശു നിങ്ങളുടെ ഹൃദയത്തിലൂടെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു ക്രിസ്തു ഹൃദയവാതിക്കൽ നിന്ന് മുട്ടുന്നു. സത്യം, ഞാനിത് ആ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് ചെന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. യേശു അകത്തേക്ക് വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ അവിടുത്തെ ജീവനൊറ്റ വാക്യങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ ജീവസുറ്റ വചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ സ്നേഹം നിറഞ്ഞ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ കർത്താവേ അവിടുത്തെ വാത്സല്യമുള്ള തഴുകലിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വചനത്താൽ പോഷിപ്പിക്കണമേ. വചനത്താൽ വിശുദ്ധീകരിക്കണമേ. വചനത്താൽ ജീവിപ്പിക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരെ വേണ്ടി ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ.